അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവേളയിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ജീവിതത്തിൽ നൽകിയ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും വിനയപുരസരം സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കേൾവിക്കാരായ എല്ലാ ദൈവമക്കളെയും ദൈവമായ കർത്താവ് അവിടെവിടങ്ങളിൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ ആമുഖമായി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് കഫർനഹൂമിലെ ശതാധിപൻ എന്നുള്ളതായ ഭാഗമാണ്. അതിന് മനപാഠവാക്യം തന്നിരിക്കുന്നത്, അതിന് ശതാധിപൻ, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. മത്തായിയുടെ സുവിശേഷം 8:8. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം. അതിന് ശതാധിപൻ, കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. മത്തായിയുടെ സുവിശേഷം 8:8. ഇവിടെ പിത്താശയ രോഗം ബാധിച്ചതായ ഒരു സഹോദരി, ആ പ്രിയപ്പെട്ട സഹോദരി ഫ്രാൻസുകാരിയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവൾ ഈ ഒരു അസുഖത്തിന് വിധേയയാവുകയും അന്നത്തെ കാലഘട്ടത്തിൽ ഈ രോഗം ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഒരു എത്ര ദൂരെ ഇരുന്നും അത് സർജറി ചെയ്യാവുന്ന ഒരു ടെലി സർജറി സിസ്റ്റം അന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ പ്രിയപ്പെട്ടവളെ വളരെ മൈലുകൾക്കപ്പുറം ഇരുന്ന് ഡോക്ടർ റിമോട്ട് കൺട്രോളിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, റോബോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുകയും ഈ വലിയ ടെലി സർജറി നടക്കുവാൻ തക്കറിന് കാരണമായി തീർന്നു. ആ കാലഘട്ടത്തിൽ വളരെ വിദൂരതയിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരും പ്രകാരമുള്ളതായ ടെലി സർജറിക്ക് വേണ്ടി ആ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് കൂടി വരുന്നത് പതിവായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുവാനായിട്ടുള്ളത്, 2001 സെപ്റ്റംബർ 7 ആയിരക്കണക്കിന് ആളുകൾ അകലെ ഇരുന്ന് കൊണ്ട് ഉയർന്ന വേഗതയിലുള്ള ലിഖിത ചിത്ര വാർത്താ പ്രയോഗ പ്രക്ഷേപണവും മറ്റ് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ശസ്ത്രക്രിയ, യന്ത്രമനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ടെലി സർജറി മാറസ്കസ് നടത്തി. നമുക്കറിയാം, പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഇത്രമാത്രമുള്ളതായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് രോഗികളുടെ അവർക്ക് വേണ്ടതായ സർജറികൾ കൃത്യമായ സമയങ്ങളിൽ, സമയാസമയങ്ങളിൽ കൃത്യമായ അതേ ഉത്തരവാദിത്തപരമായി കൃത്യമായ അത് ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഈ ഒരു സന്ദർഭവും സാഹചര്യവും നാം പഠിക്കുമ്പോൾ എത്ര വിദൂരതയിലുള്ളവർക്കും ഈ സർജറി വളരെ പ്രയോജനം ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീർന്നുവെന്ന് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശസ്ത്രക്രിയയിൽ പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാർക്ക് ലോകത്തിൽ എവിടെയായിരുന്നാലും അവർ രോഗികൾക്ക് ലഭ്യമായിരിക്കുവാനും ഇത് അനുവദിക്കുന്നു. എത്ര വിദൂരതയിലുള്ളതായ വ്യക്തികളായിരുന്നാലും അവർക്ക് ഈ ശസ്ത്രക്രിയ വളരെ പ്രയോജനം ചെയ്യുവാൻ തക്കവണ്ണം കാരണമായി തീർന്നുവെന്ന് നാം ഇവിടെ കാണുന്നു. ഈ കഫർനഹൂമിലെ ഒരു ശതാധിപൻ മരണപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ ബാല്യക്കാരന് ഇത്തരത്തിൽ വിദൂരതയിലിരുന്ന് സുഖം കൊടുക്കാൻ യേശുവിനോട് അപേക്ഷിച്ചു. പട്ടണത്തിൽ ജനം എല്ലാവിധ ബഹുമാനിക്കുന്ന ഒരു വലിയ മാന്യ വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. അദ്ദേഹം തൻ്റെ ബാല്യക്കാരൻ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു ഭൃത്യനെ അയച്ച് യേശുവിനോട് പറയുന്നതായ ഒരു സന്ദർഭമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ബാല്യക്കാരൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശു വന്ന് അവനെ സൗഖ്യമാക്കുവാൻ അവൻ വിനയപുരസരം യേശുവിനോട് അപേക്ഷിക്കുന്നതായി ഇത്തരണത്തിൽ ഈ ഭാഗങ്ങളിൽ കാണുവാൻ തക്കവണ്ണം കഴിയും.
അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ശതാധിപൻ പറയുന്ന, മാന്യനായ ബഹുമാനിയനായ ശതാധിപൻ പറയുന്ന ഒരു വാക്കുണ്ട്, നീ എൻ്റെ പരിക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുവാൻ ഇടയായി. നമുക്കറിയാം ഈ സന്ദർഭവുമായി നാം ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഈ ശതാധിപൻ പറയുന്ന ചില നല്ല വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, നീ എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവേ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇത്തരണത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശു, അതായത് നാം എത്ര വിദൂരതയിലിരുന്നാലും, നാം എത്ര അകന്നിരുന്നാലും, നാം എത്ര അന്യമായി ഇരുന്നാലും, നാം എത്ര ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലായിരുന്നാലും ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുക, നീ എൻ്റെ പെരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന് ഈ ശതാധിപൻ ഉള്ളിൽ നിനച്ചപ്പോൾ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം ഓർക്കുക, ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എത്ര സങ്കീർണമായിരുന്നാലും ഈ ശതാധിപനെ പോലെ മനഃപൂർവ്വമായി ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ നാം തയ്യാറായാൽ ദൈവം നമ്മെ മാനിക്കേണ്ടതുപോലെ മാനിക്കുവാൻ ഇടയായിത്തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരമുള്ളതായ വലിയ സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വിനയപുരസ്സരം ദൈവത്തിൻ്റെ അതേ പാദങ്ങളിൽ താഴ്ന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ആ ദിവ്യ സ്പർശവുമായി എൻ്റെ അടുക്കലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. ആയതുകൊണ്ട് ഈ കഫർനഹൂമിലെ ശതാധിപനെ പോലെ മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തിലേക്ക് അടുക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്ന് ജന്മദിനം അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ റോജെ ജോൺ, അദ്ദേഹം കണ്ണമ്പള്ളി ദേശവാസിയാണ്. മിസ്സിസ് മറിയാമ്മ ജോൺ, അദ്ദേഹവും പാസ്റ്റർ റോജെ ജോണിൻ്റെ വൈഫാണ്. അതോടൊപ്പം തന്നെ ബ്രദർ കുഞ്ഞുമോൻ, ഈ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഈ ആത്മീയ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് അടിയങ്ങൾ അറിയുന്നു പിതാവേ. അവർക്കൊക്കെ വേണ്ടതായ എല്ലാ നന്മകളും നൽകി അവിടുന്ന് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തങ്ങളുടെ ജന്മദിനങ്ങളെ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ടവരെ പേര് പറഞ്ഞാടി ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. പാസ്റ്റർ ഒ ജെ ജോൺ, അതോടൊപ്പം തന്നെ മിസ്സിസ് മറിയാമ്മ ജോൺ, അതോടൊപ്പം തന്നെ കർത്താവേ സഹോദരൻ കുഞ്ഞുമോൻ, ഈ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരുന്നു. ഇത്രത്തോളം ദീർഘായുസ്സും നല്ല കാലങ്ങളും ദൈവം അവർക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. അവരുടെ ജീവിതം ധന്യമായി തീരുവാൻ, ഈ ശുശ്രൂഷകൾ ധന്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം, വരവിനായിടങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയടങ്ങൾ അപേക്ഷിക്കുമ്പോൾ കരുണുള്ള ദൈവമേ, കൃപയുടെ ആചനകൾക്ക് മാറാകണമേ. ആമേൻ.